അഗ്നിവീർ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് അയോഗ്യത കൽപ്പിച്ച് കരസേന. ഇവർക്ക് അഗ്നിവീർ റിക്രൂട്ട്മെന്റുകളിൽ പങ്കെടുക്കാനാവില്ല. നിയമാവലിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കരസേന. പ്രതിഷേധങ്ങൾ റിക്രൂട്ട്മെന്റിനെ ബാധിച്ചിട്ടില്ലെന്നും കോഴിക്കോട് അഗ്നിവീർ റിക്രൂട്ട്മെന്റിന് എത്തിയ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. കേരളം, കർണാടക, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് എന്നീ പ്രദേശങ്ങളാണ് ബംഗളൂരു റിക്രൂട്ട്മെന്റ് മേഖലയ്ക്ക് കീഴിലുള്ളത്. കർണാടകയിലും കേരളത്തിലും റിക്രൂട്ട്മെന്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ വടക്കൻ മേഖല റിക്രൂട്ട്മെന്റ് റാലിയിൽ 23,000 പേർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 13,100 പേർ ഇതിനകം റാലിക്കെത്തി. 705 പേർ പ്രാഥമിക യോഗ്യത നേടി. 624 പേരെ വീണ്ടും പരിശോധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഒരിടത്തും റിക്രൂട്ട്മെന്റിനെ ബാധിച്ചിട്ടില്ലെന്ന് കരസേന അറിയിച്ചു. ആ ഡീറ്റെയിൽ ഡോക്യുമെന്റ് ചെക്കിൽ ഞങ്ങൾ കൺസേൺ പോലീസിന് കത്തയക്കും, എന്നിട്ട് ചോദിക്കും ഇദ്ദേഹം ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് എഫിഡവിറ്റ് എഴുതി തന്നിട്ടുണ്ട്, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ട് അങ്ങനെ വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ, അദ്ദേഹം അങ്ങനെ വല്ല അഗ്നി പ്രതിഷേധ സമരത്തിലോ അല്ലെങ്കിൽ വല്ല ധർണയിലും ഭാഗമായിട്ടുണ്ടോ, അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഞങ്ങൾ ട്രെയിനിങ്ങിന് പറഞ്ഞയക്കാറുള്ളൂ. തെക്കൻ കേരളത്തിലെ റിക്രൂട്ട്മെന്റ് റാലി കൊല്ലത്ത് അടുത്ത മാസം 15 നടക്കും. കേരളത്തിലെ യുവാക്കൾ എഴുത്തു പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ കായികക്ഷമത കുറെ കൂടി മെച്ചപ്പെടുത്തുവാനുണ്ടെന്നാണ് കരസേനയുടെ വിലയിരുത്തൽ. വനിതകൾക്കായുള്ള റിക്രൂട്ട്മെന്റ് റാലി അടുത്ത മാസം ബംഗളൂരുവിൽ നടക്കും. ഇതിനായി 11,000 വനിതകൾ ബംഗളൂരു റിക്രൂട്ട്മെന്റ് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കരസേന അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.